ഇനിയെങ്കിലും പരീക്ഷണം അവസാനിപ്പിക്കണം ദേവ. പുത്രനെ കിട്ടാത്ത ദുഃഖത്തെക്കാൾ വലുതാണ് മുലയൂട്ടാനാകാത്ത ഒരു പെറ്റമ്മയുടെ ദുഃഖമെന്ന് അങ്ങ് സതയം മനസ്സിലാക്കിയാണ്. മനസ്സിലാക്കുന്നു ദേവി. ശ്രീദേവിയെ പല ഘട്ടങ്ങളിലും ആശ്വസിപ്പിച്ച് ദേവി നമുക്ക് സഹായിയായി വർത്തിച്ചിട്ടുണ്ടെന്നറിയാം. അതിനാൽ നാം തന്നെ ഭൂലോകത്തേക്ക് യാത്രയാവുകയാണ്. രാജകൊട്ടാരത്തിൽ നാം പകർന്നാടുന്ന വേഷം കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ മഹേന്ദ്രനും ശ്രീദേവിയുമാണെന്ന് മഹാരാജനെ ബോധ്യപ്പെടുത്തിയിരിക്കും. അവർക്ക് തന്നെ കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്യും. സന്തോഷമായി ദേവ. മഹേന്ദ്രനും ശ്രീദേവിയും ശംഭുവും അടങ്ങുന്ന ഒരു മാതൃകാ കുടുംബം. അതിന് കൈലാസത്തിലിരുന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കണം ദേവ. ദേവിയുടെ ഹിതം പോലെ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഒരു ദിവ്യശ്രേഷ്ഠൻ മുഖം കാണിക്കാനായി കാത്തു നിൽക്കുന്നു. വരാൻ പറയൂ. കൽപ്പന പോലെ ആരാ മന്ത്രി ഈ നേരത്ത് ആ ദിവ്യശ്രേഷ്ഠൻ? ശ്രീ മഹാദേവൻ എല്ലാം കാണുന്നുണ്ടല്ലോ തിരുമനസ്സേ. ഈ സഭയിൽ അത്ഭുതങ്ങൾ പലതും പ്രതീക്ഷിക്കാം. പ്രണാമം മഹാരാജൻ. പ്രണാമം. നാം ഒരു താപസനാണ്, ദിവ്യജ്ഞാനി എന്നൊക്കെ മാലോകരെ വിളിക്കും. പ്രണാമം ദിവ്യശ്രേഷ്ഠ. ഉപവിഷ്ടനായാലും. സ്വീകരണത്തിന് നന്ദി മഹാരാജൻ. ഇവിടെ ഒരു കുഞ്ഞിനെ ചൊല്ലി തർക്കം നടക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കി. ദിവ്യജ്ഞാനമുള്ളതുകൊണ്ടാവാം ചില ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ദിവ്യ ചക്ഷുസിൽ ഗോചരീഭവിക്കുന്നുണ്ട്. ആ തർക്കത്തിന് നാം തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഈ പ്രശ്നം സത്യസന്ധമായി പരിഹരിക്കാനുള്ള ദൗത്യം നാം അങ്ങ് ഏൽപ്പിച്ചുകൊള്ളുന്നു. അങ്ങനെയാകട്ടെ മഹാരാജൻ. ജനകനും രുക്മിണിയും അല്ലേ? അതെ. കുഞ്ഞ് നിങ്ങളുടെ സ്വന്തമാണെന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതെ അതെ, ഉറച്ചു നിൽക്കുന്നു. ശ്രീദേവി ഉറച്ചു നിൽക്കുന്നു. അതെ മഹാത്മൻ. മഹാരാജൻ, പാഴടഞ്ഞു കിടക്കുന്ന ക്ഷേത്രം നാളെ തന്നെ തുറക്കണം, അടിച്ചു വൃത്തിയാക്കണം, പൂജാദി കർമ്മങ്ങൾ നടത്തണം. അങ്ങനെയാവാം. ക്ഷേത്രം തുറക്കുന്ന സമയത്ത് തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന ഇരു കൂട്ടരും ക്ഷേത്രത്തിൽ വന്നിരിക്കണം, കുഞ്ഞുമുണ്ടാകണം. ഓ, ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വച്ച് കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് സംശയലേശമന്യെ തെളിഞ്ഞിരിക്കും. എന്താ മഹാരാജൻ? അവിടുത്തെ പരിഹാരമാർഗം നാം അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയാകട്ടെ മഹാരാജൻ. ദിവ്യജ്ഞാനി പറഞ്ഞത് കേട്ടല്ലോ, നാളെ എല്ലാവരും ക്ഷേത്രത്തിലെത്തിയിരിക്കണം. ഹരി
മന്ത്രി ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. കൽപ്പന പോലെ. ശ്രീദേവി, രത്നക്കല്ല് അഗതിയായ ശിവഭക്തയ്ക്ക് ദാനം നൽകിയ നിന്റെ നിലപാടാണ് ശരി, നിന്റെ പ്രവൃത്തിയാണ് ശരി. എന്റെ ക്രൂരതകൾ പുറത്ത് നീ എനിക്ക് മാപ്പ് തരണം. ഞാൻ നിന്റെ കാല് പിടിക്കാം. അയ്യോ, അരുത്, നിങ്ങൾ എന്നോട് മാപ്പ് പറയരുത്, എന്റെ കാല് പിടിക്കരുത്. നിങ്ങളോട് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള മനസ്സേ എനിക്കിപ്പോഴും ഉള്ളൂ. എങ്കിൽ നീ ഇപ്പൊ തന്നെ എന്നോടൊപ്പം തറവാട്ടിലേക്ക് വരണം. അന്ധനായ ഭർത്താവിനെ പതിവ്രതയായ ഭാര്യ തന്നെ തറവാട്ടിലേക്ക് കൈപിടിച്ച് നടത്തണം. എന്താ, നീ വരില്ലേ? വരില്ലേ ശ്രീദേവി? അല്ല, മീനാക്ഷി ഇല്ലേ കൂടെ? എന്റെ അപരാധങ്ങളെല്ലാം പുറത്ത് എന്നോടൊപ്പം വരാൻ ശ്രീദേവിയോടൊന്നും പറയൂ. എന്റെ കൈപിടിച്ച് നടത്താൻ കൂട്ടുകാരിയോടൊന്നും പറ. ശ്രീദേവി, ഭർത്താവ് പശ്ചാത്തപിക്കുന്ന സ്ഥിതിക്ക് നിനക്ക് അദ്ദേഹം പറയുന്നത് അനുസരിച്ചൂടെ? അനുസരിക്കാം, പക്ഷെ ഇപ്പൊ വേണ്ട ചേച്ചി. ദാനം നൽകിയ രത്നക്കല്ലും കൊണ്ടല്ലാതെ തറവാടിന്റെ പടി ചവിട്ടരുതെന്ന് എന്റെ ഭർത്താവ് എന്നെ വിലക്കിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട കുഞ്ഞുമായിട്ടല്ലാതെ ആ പടി ചവിട്ടില്ല എന്നൊരു തീരുമാനം എനിക്കിപ്പോഴും ഉണ്ട്. യഥാർത്ഥ മാതാവായ ശ്രീദേവിക്ക് തന്നെ കുഞ്ഞിനെ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. കുഞ്ഞിനെ കിട്ടിയാലുടൻ ഇവൾ തറവാട്ടിലേക്ക് വന്നിരിക്കും. ഞാൻ ഇവളെ കൊണ്ടുവന്ന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. എങ്കിൽ നിങ്ങളുടെ തീരുമാനം തന്നെ നടക്കട്ടെ. തറവാട് വരെ ഞങ്ങൾ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ദിവ്യജ്ഞാനിയായ ആ യതിവര്യനെ രാജാവ് തീർപ്പ് കൽപ്പിക്കാൻ ചുമതലയേൽപ്പിച്ചത് നമുക്ക് ഗുണകരമായി. ശ്രീദേവി, ശക്തിശയിച്ച് ഉറക്കത്തിലായിരുന്ന രുദ്രാദേവി നാളെ പൂജയും കർമ്മവും ആരംഭിക്കുന്നതോടെ ശക്തി സ്വരൂപിണിയാകും. നീയാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയെന്ന് ദേവി തെളിയിക്കുകയും ചെയ്യും. ഞാൻ ആലോചിക്കുന്നത് കുഞ്ഞിനെ കുറിച്ചല്ല, അന്ധനായി പോയ എന്റെ ഭർത്താവിനെ കുറിച്ചാണ്. അന്ധനായ അവസ്ഥയിൽ തറവാട്ടിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്നല്ലോ. നിന്റെ ഭർത്താവിന്റെ ക്രൂരതയ്ക്ക് മഹാദേവൻ കൊടുത്ത തിരിച്ചടിയാണത്. ആ അവസ്ഥ താൽക്കാലികം മാത്രം. രുദ്രാദേവി അദ്ദേഹത്തിന് കാഴ്ച നൽകിക്കൊള്ളും. നീ സമാധാനിക്ക്, വരും. നാളെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരെന്ന് തെളിയുമെന്നല്ലേ ജ്ഞാനദിവ്യൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ക്ഷേത്രത്തിൽ എന്തത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്! ഒരു രൂപമില്ല. വളരെ നാളായി അടഞ്ഞു കിടക്കുന്ന സംഹാര രുദ്രാദേവി ക്ഷേത്രമാണത്. ആ ദേവിയുടെ ശക്തി ഏതു വിധമാണെന്ന് ആർക്കും അറിയില്ലല്ലോ. സഭയിൽ വെച്ച് രാജാവ് കുഞ്ഞിന്റെ നക്ഷത്രം ചോദിച്ചപ്പോ ഞാനൊന്ന് പതറിപ്പോയി. പതറിപ്പോയി എങ്കിലും ഒരു നക്ഷത്രത്തിന്റെ പേര് പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഉടനെ അത് തിരുത്താൻ പോയത്? അപ്പൊ തന്നെ രാജാവിനും മന്ത്രിക്കും നമ്മളെ കുറിച്ച് സംശയം തോന്നിക്കാണും. കുഞ്ഞിന്റെ നക്ഷത്രം എന്താണെന്ന് കണിമംഗലം തിരുമേനിയോട് നമ്മൾ ചോദിച്ചില്ല, അദ്ദേഹം പറഞ്ഞതുമില്ല. കുഞ്ഞിനൊരു നക്ഷത്രം കൂടി നമ്മൾ മുൻകൂട്ടി സ്ഥിരമായി ഉറപ്പിച്ചു വെക്കണമായിരുന്നു. അതെ, കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ നമ്മളാണെന്ന പെരുങ്കള്ളം തട്ടിമൂളിക്കുമ്പോ തുടർന്നുണ്ടാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഇരുവരും ഒരേ മറുപടി തന്നെ പറയാൻ വേണ്ട മുൻധാരണയൊക്കെ നമുക്ക് തമ്മിൽ ഉണ്ടാവണമായിരുന്നു. പക്ഷേ രാജാവിനും മന്ത്രിക്കും യഥാർത്ഥ സത്യം തെളിയിക്കാനാകുമായിരുന്നില്ല. കുഞ്ഞിന്റെ പിതാവായ മഹേന്ദ്രൻ അന്ധനുമായിരുന്നു. അന്ധത്വം കൊണ്ട് കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ബോധിപ്പിച്ചതോടെ ഞാൻ ഉറപ്പിച്ചതാ കുഞ്ഞിന്റെ ഉടമസ്ഥാവകാശം നമുക്ക് തന്നെ ഉറപ്പിച്ചു തരുമെന്ന്.
ആ നശിച്ച ജ്ഞാനദിവ്യന്റെ വരവ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചത്. ശരിയാ, ആ ദിവ്യന്റെ സംസാരവും നോട്ടവും ചിരിയും ഒക്കെ കണ്ടാൽ അറിയാം നമ്മൾ വ്യാജ മാതാപിതാക്കളാണെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതെനിക്കൊരു സംശയം തോന്നിയതാ. നാളെ കുഞ്ഞുമായി ക്ഷേത്രത്തിലേക്ക് പോണോ? ഇന്ന് തന്നെ നമുക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നാട് വിട്ടാലോ? എന്ത് വിഡ്ഢിത്തമാ നീ പറയുന്നത്! രാഖിരാമനും നമ്മൾ സ്ഥലം വിട്ട കുഞ്ഞിനെ ചൊല്ലിയുടെ നമ്മുടെ അവകാശവാദം ശുദ്ധ കളവാണെന്ന് രാജാവിന് മാത്രമല്ല ഏത് കൊച്ചു കുട്ടിക്കും ബോധ്യമാവും. ഏത് പാതാളത്തിൽ ഒളിച്ചാലും രാജഭടന്മാർ കണ്ടെത്തി പിടിച്ചുകൊണ്ടുവന്ന് ഹാജരാക്കിയിരിക്കും. രാജാവ് നമുക്ക് ഗളച്ഛേദവും വിധിക്കും. ദൈവമേ, ശ്രീ മഹാദേവ, ഇനി എന്താണ് ഒരു നിവൃത്തി മാർഗം? രാജകൽപ്പന അനുസരിക്കുക, കുഞ്ഞുമായി ക്ഷേത്രത്തിൽ ചെല്ലുക, ബാക്കിയൊക്കെ വിധി പോലെ നടക്കട്ടെ. നീ വാ. നാഗഭൂഷണ പെരുമാളെ, നാനാ ദുഃഖ വിനാശക, ശ്രീരുദ്ര, ശ്രീ പരമേശ്വര, ഒരു ബന്ധവുമില്ലാത്ത ഒരു അന്യസ്ത്രീ പ്രസവിച്ചതാണെന്ന അവകാശവാദത്തിനിരയായി എന്റെ ശംഭു മറ്റൊരു തറവാട്ടിൽ കഴിയുന്നു. പെറ്റമ്മ എന്നത് ഒരു മഹാസത്യമാണെങ്കിൽ ആ സത്യം തെളിയിക്കപ്പെടണേ ഭഗവാനെ. സാഹചര്യങ്ങളും തെളിവുകളും മാറി മറിഞ്ഞ് ശംഭുമോൻ അന്യാധീനപ്പെടാൻ ഇടവരുത്തരുതേ ഭഗവാനെ. അങ്ങ് അനുഭവിച്ചറിയാൻ വെച്ച് നീട്ടിയ പരീക്ഷണങ്ങളൊക്കെയും സമാധാനത്തോടെ സമചിത്തതയോടെ ശ്രീദേവി നേരിട്ട് കഴിഞ്ഞു. സർവം അങ്ങയിൽ സമർപ്പിച്ചുള്ള ജീവിതം ഇവൾ നിലനിർത്തുന്നു. ഭഗവാനെ, സന്താന ഭാഗ്യമില്ലാത്ത അടിയൻ അവിടത്തോട് യാചിക്കുകയാണ് ശ്രീദേവിയെ ഭർത്താവും കുഞ്ഞുമൊത്തുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് അങ്ങ് പ്രാപ്തിയാക്കണേ ദേവ. ഓം ശ്രീ നീലകണ്ഠായ, ഓം ഗംഗാധരായ, ഓം തൃശൂരധാരായ, ഓം നമശിവായ. മഹാരാജൻ, ഇത്രയും നാൾ പൂജയും വഴിപാടുകളുമൊന്നും ഇല്ലായിരുന്ന ഈ ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞതോടെ വിഗ്രഹത്തിനും ക്ഷേത്രത്തിനും പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ കയ്യിലിരുന്ന കുഞ്ഞ് എങ്ങോട്ട് പോയി? അറിയില്ല മഹാരാജൻ, ആരും പിടിച്ചു വലിച്ചെടുത്ത പോലെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായി. ശ്രീകൗലെന്താ താനെ അടഞ്ഞത്? ഇവരുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ കാണുന്നില്ലല്ലോ.
എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നാം പറയാം. കുഞ്ഞിപ്പോൾ ശ്രീകോവിലിനകത്തുണ്ട്. കുഞ്ഞിന്റെ മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്ന ജനകനും രുക്മിണിക്കും വാതിൽ തുറന്ന് കുഞ്ഞിനെ എടുക്കാം. ദിവ്യജ്ഞാനിയായ താപസൻ പറയുന്ന അനുസരിക്കൂ. ഒരു നിമിഷം. ശ്രമിച്ചപ്പോ ഏതോ ഒരു അദൃശ്യമായ ശക്തി പ്രഹരിച്ചതുപോലെ. ദേഹമാസകലം വേദന കൊണ്ട് നുറുങ്ങുന്ന മഹാരാജൻ, ഇനി ഒരിക്കൽ കൂടി വാതിൽ തുറക്കാൻ ആവശ്യപ്പെടരുത്. എന്താണ് താപസരെ ഈ സംഭവിക്കുന്നത്? അതിന്റെ പൊരുൾ ഇപ്പോൾ പറയാനാവില്ല. ഇനി മഹേന്ദ്രനും ശ്രീദേവിയും വാതിൽ തുറന്ന് കുഞ്ഞിനെ എടുക്കുക. ഇനി അകത്തേക്ക് ചെന്ന് കുട്ടിയെ എടുത്തുള്ളൂ. ഇവിടെ നടന്ന സംഭവങ്ങളുടെ പോലുള്ള അരചന മനസ്സിലായില്ലേ? കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളല്ലാത്തവരെ ദേവി പിന്നോട്ടടിച്ചപ്പോൾ യഥാർത്ഥ മാതാപിതാക്കൾക്ക് അനായാസം കുഞ്ഞിനെ എടുക്കാൻ കഴിഞ്ഞു. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ മഹേന്ദ്രനും ശ്രീദേവിയുമാണെന്ന് അറിയുക. ദേവി സന്നിധിയിൽ വെച്ചുണ്ടായ ഏറ്റവും സന്തോഷപ്രദമായ മുഹൂർത്തം. പക്ഷേ ഈ കൂട്ടത്തിലും ഉണ്ടല്ലോ രണ്ട് ക്ഷുദ്രജീവികൾ. സത്യം പറയുക. പറയാൻ തിരുമനസേ, ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അടിയന് വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇവന് വിഷ്ണു എന്ന് പേരിട്ട് സ്വന്തം മകനായി വളർത്തി. ആരുടെ മുന്നിലും
നൊന്തുപെറ്റ സ്വന്തം കുഞ്ഞാണെന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് അടിയന്റെ ശാഠ്യം. സാധുവായ അടിയന്റെ ഭാര്യ അനുസരിക്കുകയായിരുന്നു. സത്യം തിരുമനസേ, സത്യം മാപ്പു തരണം. മാപ്പോ? രാജാവിനെയും പ്രജകളെയും വ്യാജം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച വിശ്വാസവഞ്ചകരും ദൈവ നിന്ദകരുമായ നിങ്ങൾക്ക് മാപ്പില്ല. ഇരുവർക്കും കാരാഗ്രഹവാസം തന്നെ വിധിക്കുന്നു. ഈ ജന്മം കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോ സ്വന്തം കുഞ്ഞാണെന്ന് അവകാശവാദം പറഞ്ഞ് കവട നാടകം കളിച്ചത് മനുഷ്യ സഹജമായ ഒരു സ്വാർത്ഥതയല്ലേ തിരുമനസ്സേ? അവരെ സംബന്ധിച്ചിടത്തോളം ഈ കവട നാടകം നിർദോഷമായ ആഗ്രഹപൂർണം മാത്രമല്ലേ തിരുമനസ്സേ? മാപ്പ് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. രാജ്യത്ത് കൊള്ളയും കൊലയും അവസാനിപ്പിക്കാനും ഭക്തിയും മനുഷ്യത്വവും നിലനിർത്താനും നമ്മെ അഹോരാത്രം സഹായിച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷിയുടെ അപേക്ഷയല്ലേ? ജനകനെയും രുക്മിണിയെയും നിരുപാധികം മോചിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ നമുക്ക് മാർഗദർശനം നൽകാൻ വന്ന ദിവ്യജ്ഞാനിയെ, ആ ദിവ്യജ്ഞാനിയായ താപസൻ എവിടെ? താപസൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതിനു മുമ്പ് എങ്ങോട്ട് പോയി? ഇവിടെ സംഭവിച്ചതെല്ലാം ഉമാമഹേശ്വര ലീലകളാണ്. സർവേശ്വരായ നമ, ജഗദംബികായ നമ.